നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം തിരിയുകയും കൂടാതെ സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഭൂമധ്യരേഖ അടിസ്ഥാനമാക്കി എടുത്താൽ മണിക്കൂറിൽ ഏകദേശം 1670 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങുന്നത്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ ദിശ. കഴിഞ്ഞ കോടാനുകോടി വർഷങ്ങളായി, ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ ജനനം മുതൽ, ഈ ഒരു ദിശയിലേക്കുള്ള കറക്കം ഭൂമി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും, ഒരു ദിവസം പെട്ടെന്ന് ഭൂമി ഇപ്പോൾ കറങ്ങുന്നതിൻ്റെ എതിർദിശയിൽ, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും അതുപോലെ തന്നെ സമുദ്രങ്ങളും ഭൂമധ്യരേഖയ്ക്ക് സിമെട്രിക്കലായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി എതിർദിശയിൽ കറങ്ങിയാൽ സൂര്യനും ചന്ദ്രനും പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുമെന്നോ കാലാവസ്ഥയിൽ കുറച്ചൊക്കെ മാറ്റം വരുമെന്നും ആയിരിക്കും പലരും വിചാരിച്ചിരിക്കുന്നത്. ഇതുമല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിന് യാതൊരു മാറ്റവും വരികയില്ല എന്നായിരിക്കും മറ്റു പലരും വിശ്വസിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ പിന്നോട്ടുള്ള കറക്കം ഭൂമിയിലെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കി തീർക്കും. അപ്പോൾ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുകയില്ലേ? എങ്ങനെയാണ് ഭൂമിയുടെ കറക്കം എതിർദിശയിലാകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഉദാഹരണത്തിന്, പെട്ടെന്ന് ഭൂമിയുടെ കറക്കം എതിർദിശയിലായി എന്ന് വിചാരിക്കുക. അതായത് ഒരു ദിവസം ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിയുന്നതിന് പകരം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തിരിഞ്ഞാൽ ഭൂമിയിൽ ഉറപ്പിച്ചിട്ടില്ലാത്ത എല്ലാ വസ്തുക്കളും കിഴക്ക് ദിശയിലേക്ക് എടുത്തെറിയപ്പെടും. കാരണം മണിക്കൂറിൽ 1670 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങുന്ന ഭൂമി പെട്ടെന്ന് എതിർദിശയിലേക്ക് കറങ്ങുമ്പോൾ ഇരട്ടി വേഗത കൈവരുന്നു. അതുമാത്രമല്ല, കെട്ടിടങ്ങളും മറ്റ് മനുഷ്യനിർമ്മിതികളും എല്ലാം തകരുകയും ചെയ്യും. കൂടാതെ ഭൂമിയുടെ എതിർദിശയിലുള്ള കറക്കം സമുദ്രത്തിലെ ജലത്തിൻ്റെ ദിശ മാറ്റുകയും വലിയ സുനാമികൾക്ക് കാരണമാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള ഘടന തന്നെ ഇത് മാറ്റിമറിക്കും. ഒട്ടും സാധ്യതയില്ലാത്ത ഈയൊരു സങ്കല്പത്തിൽ നിന്ന് നമുക്ക് അല്പം മാറി ചിന്തിക്കാം. തുടക്കം മുതൽ ഭൂമി കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് കറങ്ങുകയായിരുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും അവസ്ഥ? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ ഒരു കേസിൽ സൂര്യനും ചന്ദ്രനും പടിഞ്ഞാറ് ഉദിച്ച് കിഴക്ക് അസ്തമിക്കുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതൊരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അല്ലേ? എതിർദിശയിലുള്ള ഭൂമിയുടെ കറക്കം എല്ലാ ഭൂഖണ്ഡങ്ങളിലും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാവുകയും ഭൂമി മൊത്തത്തിലൊരു വ്യത്യസ്ത ഗ്രഹമായി മാറുകയും ചെയ്യും. ഭൂമിയിലെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ തണുത്ത പ്രദേശങ്ങളാകും. ഉദാഹരണത്തിന്, പടിഞ്ഞാറ് യൂറോപ്പ് മഞ്ഞുകാലത്ത് വളരെ തണുത്തുറഞ്ഞ പ്രദേശമായി മാറും. അതേസമയം ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള രാജ്യമായ റഷ്യയുടെ കാലാവസ്ഥ നേരെ വിപരീതമാവുകയും ചെയ്യും. മറ്റു ചില രാജ്യങ്ങൾ മരങ്ങളും കാടുകളും നിറഞ്ഞ് ഹരിതാവുമാവുകയും അതിനു വിപരീതമായ ചില ഭൂവിഭാഗങ്ങൾ മരുഭൂമിയാവുകയും ചെയ്യും. ഉദാഹരണത്തിന്, വടക്കേ അമേരിക്ക മരുഭൂമിയായി മാറും. ആമസോൺ കാടുകളാണ് നിറഞ്ഞ തെക്കേ അമേരിക്കയുടെ സ്ഥിതിയും മറ്റൊന്നായിരിക്കില്ല. നേരെ മറിച്ച് ഇന്നും മരുഭൂമിയായ മധ്യ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ ഇടതോർന്ന വനമായി മാറും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഭൂമിയുടെ എതിർദിശയിലുള്ള കറക്കം സമുദ്രത്തിൻ്റെ പ്രവാഹത്തെയും പ്രതികൂലമായി ബാധിക്കും. സമുദ്രങ്ങളാണ് ആഗോള കാലാവസ്ഥാ നിയന്ത്രണത്തിന് സഹായിക്കുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഭൂമിയിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുന്നത് സമുദ്രങ്ങളാണ്. ഭൂമി എതിർദിശയിലേക്ക് കറങ്ങിയാൽ ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന സമുദ്രപ്രവാഹം അഥവാ ഓഷ്യൻ കറന്റ് പസഫിക് സമുദ്രത്തിലായിരിക്കും കാണപ്പെടുക. ഈയൊരു പ്രതിഭാസമാണ് ഇപ്പോഴുള്ള കാലാവസ്ഥയ്ക്ക് വിപരീതമായ കാലാവസ്ഥ പല രാജ്യങ്ങളും ഉണ്ടാകാൻ കാരണമാകുന്നത്. എന്തുതന്നെയായാലും ഭൂമി ഇപ്പോൾ കറങ്ങുന്നതുപോലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് തന്നെയാണ് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് നല്ലത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഭൂമിയെയും അതിൻ്റെ പ്രകൃതിയും സംരക്ഷിക്കുക എന്നതാണ്. കാരണം ഭൂമിയാണ് നമുക്കുള്ള ഒരേയൊരു വീട്. പക്ഷേ ഭൂമി കറങ്ങുന്ന പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈയൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നോക്കാം. ഈയൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.